കേരള പോലീസിന് സാമർത്ഥ്യമില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആജ്ഞ, ആ ആജ്ഞ എന്ന് പറയുന്നത് പി എഫ് ഐക്കെതിരെ പി എഫ് ഐ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളെ, ആ സംഘടനകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടിയൊന്നും സ്വീകരിക്കേണ്ട എന്നുള്ളതാണ്. അത് തുടക്കം മുതൽക്ക് തന്നെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. പി എഫ് ഐനെ നിരോധിക്കുന്നതിന് മുമ്പേ ഇവിടെ ഹർത്താൽ നടന്നു, വാട്സപ്പ് ഹർത്താൽ നടന്നു. അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷം പി എഫ് ഐ ഓഫീസുകളിലും അവരുടെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോ അതിന്റെ പേരിലും കേരളത്തിൽ മാത്രം ഹർത്താൽ നടന്നു. ആ ഹർത്താല് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് എതിരായിരുന്നു. അതിനെയും ശക്തമായിട്ട് നേരിടുന്നതിന് പകരം ഈ മൃദു സമീപനത്തിന്റെ ഭാഗമായിട്ട് ആ ഹർത്താൽ നടക്കാനുള്ള എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുപോലെ തന്നെ ഹർക്കത്താലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, അതിനെ സംബന്ധിച്ച് നഷ്ടപരിഹാരം ഈടാക്കുന്ന കാര്യത്തിലും അലംഭാവം സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി, റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പൊ തുടർച്ചയായിട്ട് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനങ്ങൾ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് എല്ലാ സംസ്ഥാനങ്ങളും നിരോധിച്ച ശേഷം അവരുടെ ഓഫീസുകൾ അപ്പൊ തന്നെ പൂട്ടുകയുണ്ടായി. പക്ഷെ കേരളത്തിൽ അതിനും കാലതാമസം വന്നു. അപ്പോ പലയിടത്തും അങ്ങനെ അവർക്ക് രേഖകൾ മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഒത്താശയും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകി എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പി എഫ് ഐ പോലുള്ള നിരോധിത സംഘടനകളും നിരോധിക്കാത്ത ഇവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദി സ്വഭാവമുള്ള സംഘടനകൾ, ആ സംഘടനകൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഭരണകൂടം തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെ ഇവിടെ എല്ലാ അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനവും രാജ്യവിരുദ്ധ പ്രവർത്തനവും നടത്താനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ തുടർച്ച എന്ന് വേണം ഇപ്പൊ വന്നിട്ടുള്ള വാർത്തകളെ നാം വിലയിരുത്താൻ വേണ്ടിയിട്ട്. ശക്തമായിട്ടുള്ള നടപടിയില്ല ഇവിടെ. ഇവിടത്തെ പോലീസും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗവും കഴിവില്ലാത്തവരെന്നുള്ള അഭിപ്രായമൊന്നും നമുക്ക് ആർക്കുമില്ല. കഴിവുള്ളവർ തന്നെയാണ്, പക്ഷെ അവരുടെ കൈകളും അവരുടെ വായ മൂടിക്കെട്ടിരിക്കുകയാണ്. കൈകൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അവരുടെ വായ മൂടിക്കെട്ടിരിക്കുകയാണ്. കണ്ണ് അടച്ച് ഇരിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇരുട്ടിൽ തപ്പുന്നത്. ഇക്കാര്യങ്ങളൊക്കെ സംസ്ഥാന പോലീസിന് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവര് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഗൗരവത്തിൽ എടുക്കുന്നില്ല. അത് പിണറായി സർക്കാർ, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭരണത്തിൽ ഈ മൃദു സമീപനം വളരെ പ്രകടമാണ്. അതേസമയത്ത് തിരിച്ച് നമുക്ക് അറിയാം, ശബരിമലയുടെ കാര്യത്തിൽ ഹൈന്ദവ വിശ്വാസികൾ, അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, അവരെ സമാധാനപരമായിട്ട് നാമജപം പോലും അടിച്ചമർത്താനുള്ള പോലീസിന്റെ ഇരട്ടത്താപ്പ് ഒക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ കേരളത്തിൽ കുറെ കാലമായിട്ട് ഈ രണ്ട് നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഒന്ന് വോട്ട് ബാങ്ക്, അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം, പണസ്വാധീനം, ഇതൊക്കെ പിണറായി സർക്കാർ ഈ തീവ്രവാദി സംഘടനകൾക്ക് ഒപ്പമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ ഒരു ലാക്കുന, അല്ലെങ്കിൽ ആ ഒരു സമീപനം ഇവിടത്തെ തീവ്രവാദ സംഘടനകൾക്ക് അവർക്ക് നിർഭയമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോ അത് മുതലെടുത്തിട്ടാണ് കേരളത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഈ തീവ്രവാദി നിരോധിച്ച സംഘടനയിൽപ്പെട്ട ഇപ്പോ പുറത്ത് നിൽക്കുന്ന അതിന്റെ അംഗങ്ങള്, അതിന്റെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ നമുക്ക് ഒരു ആശങ്ക ആ കാര്യത്തിൽ ഉണ്ട്. പക്ഷേ വളരെ ഫലപ്രദമായിട്ട് ഈ കാര്യത്തിൽ ആന്റി ടെററിസ്റ്റ് സൈബർ വിങ്ങും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവും വളരെ ഫലപ്രദമായിട്ട് ആ തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുകയും അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അത്തരം പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടന്ന് അവര് വലിയ രീതിയിൽ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് കണ്ടു പിടിച്ചു എന്നുള്ളത് ഒരു സമാധാനത്തിന്റെ കാര്യമാണ്. ഒരു എന്താ
ആശങ്ക അകറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോ കേന്ദ്ര ഇന്റലിജൻസ് വളരെ ഫലപ്രദമായിട്ട് ഇതിൽ ഇടപെടുന്നു, ഇതിൽ അന്വേഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാന പോലീസിന്റെയും പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ, സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം SSB ഉണ്ട്, SP ഉണ്ട്, അതിൻ്റെ ഒക്കെ ഒരു പരാജയമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്.